90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് ടു വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. നമസ്കാരം, 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് കണക്ക് ആദ്യമായി 11,000 കടന്നു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 11,755 പേർക്ക്. പോസിറ്റിവിറ്റി നിരക്ക് 10% മുകളിൽ. 7,570 പേർക്ക് രോഗമുക്തി. 23 മരണം കൂടി സ്ഥിരീകരിച്ചു. കോവിഡ് ബാധിച്ച് ഇതുവരെ മരിച്ചത് 978 പേർ. രോഗവ്യാപനം ഉച്ചസ്ഥായിയിലെത്തിക്കുന്നത് വൈകിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കസ്റ്റംസ് 11 മണിക്കൂറായി ചോദ്യം ചെയ്യുന്നു. സ്വപ്ന സുരേഷ് അടക്കമുള്ള സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളെയും ചോദ്യം ചെയ്തു. ഡിജിറ്റൽ തെളിവുകളിൽ വിശദീകരണം തേടും. സ്വർണ്ണക്കടത്ത് കേസിൽ നിർണായക നീക്കവുമായി കസ്റ്റംസ്. സ്വപ്ന സുരേഷിനും സന്ദീപ് നായർക്കുമെതിരെ കോഫേ പൗസ ചുമത്തി. സ്വപ്ന സുരേഷ് $190,000 വിദേശത്തേക്ക് കടത്തിയെന്ന് കസ്റ്റംസ്. പണം കടത്തിയത് കോൺസുലേറ്റിലെ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച്. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ കൂടുതൽ പ്രതികൾ മാപ്പ് സാക്ഷികളായേക്കും. കൊടുവള്ളിയിൽ നിന്ന് പിടിയിലായ 4 പേർ മാപ്പ് സാക്ഷിയാകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ക്രമക്കേടിൽ യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിജിലൻസ് തീരുമാനം. നിർമ്മാണ കരാർ ലഭിച്ചതിലും എം ശിവശങ്കറുമായുള്ള കൂടിക്കാഴ്ചയിലും വ്യക്തത വരുത്തുന്നതിനാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരിയിലെ പദ്ധതി പ്രദേശം വിജിലൻസ് സംഘം തിങ്കളാഴ്ച പരിശോധിക്കും. സ്കൂൾ അധ്യയന വർഷം മുഴുവനായി ഉപേക്ഷിക്കരുതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട്. അധ്യയന വർഷം മെയ് വരെ നീട്ടണം. സ്കൂൾ തുറക്കാൻ തീരുമാനിക്കുന്ന മുറയ്ക്ക് 10-ാം ക്ലാസ്സും 12-ാം ക്ലാസ്സും തുടങ്ങണമെന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ CBSE സിലബസ് വീണ്ടും വെട്ടിച്ചുരുക്കും. 10-12 ക്ലാസുകളിലെ സിലബസ് ആണ് വെട്ടിച്ചുരുക്കുക. നിലവിൽ 30% സിലബസ് വെട്ടിക്കുറച്ചിരുന്നു. പരിഷ്കരിച്ച സിലബസ് അതാത് ബോർഡിന്റെ വെബ്സൈറ്റുകളിൽ ഉടൻ പ്രസിദ്ധീകരിക്കും. തൃശൂരിൽ BJP പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കസ്റ്റഡിയിൽ. മുറ്റച്ചൂർ സ്വദേശി സനലാണ് പിടിയിലായത്. കൃത്യത്തിൽ പങ്കെടുത്ത 4 കൂട്ടുപ്രതികൾക്കായി തെരച്ചിൽ ഊർജിതം. കാറിൽ സഞ്ചരിച്ചിരുന്ന നിധിനെ കാറിൽ നിന്ന് ഇറക്കി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അന്തിക്കാട്ട് നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്ത് BJP. നിതിന്റെ കൊലപാതകത്തിന് പിന്നിൽ CPIM എന്ന് BJP. RSSനും BJPക്കുമെതിരെ CPIM നടത്തിയ പ്രകോപനപരമായ പ്രസ്താവനകളുടെ ഭാഗമായാണ് കൊലപാതകമെന്ന് സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ. മന്ത്രി AC മൊയ്തീനും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും K.സുരേന്ദ്രൻ. കള്ളപ്പണ ഇടപാട് ആരോപണത്തിൽ PT തോമസ് MLA CPIM. MLA സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന് എറണാകുളം ജില്ലാ സെക്രട്ടറി. PT തോമസ് പലതും മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണെന്നും ജില്ലാ സെക്രട്ടറി CN മോഹനൻ. സ്ഥലമിടപാട് വിവാദത്തിൽ വ്യവസായി VS രാമകൃഷ്ണനെതിരെ കൂടുതൽ ആരോപണങ്ങൾ. സാമൂഹ്യവിരുദ്ധരെ ഉപയോഗിച്ചും കുടികെടുപ്പുകാരെ ഇറക്കിവിടാൻ ശ്രമിച്ചുവെന്ന് രാജീവിന്റെ ബന്ധു നിധീഷ്. തന്റെ കുടുംബത്തെ ഉൾപ്പെടെ തുച്ഛമായ തുക നൽകി ഒഴിപ്പിച്ചെന്നും നിധീഷ്. ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലർ നിയമനം സംബന്ധിച്ചുള്ള വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം തെറ്റിദ്ധാരണ മൂലമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വൈസ് ചാൻസലർ നിയമനങ്ങളെല്ലാം അക്കാഡമിക് മികവും ഭരണ മികവും മാത്രം കണക്കിലെടുത്താണ്. നല്ലതിനൊപ്പം നിൽക്കുകയാണ് വെള്ളാപ്പള്ളി ചെയ്യേണ്ടതെന്നും മുഖ്യമന്ത്രി. യൂട്യൂബർ വിജയ് പി നായരെ മർദ്ദിച്ച കേസിൽ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകില്ല. നടപടി അന്വേഷണവും തെളിവ് ശേഖരണവും പൂർത്തിയാക്കിയ ശേഷം മാത്രം. ഉന്നതതല നിർദ്ദേശം പോലീസിന് കോവിഡ് ഡ്യൂട്ടി ഉൾപ്പെടെ ഉള്ളതിനാൽ. തൃശൂരിൽ CPIM ബ്രാഞ്ച് സെക്രട്ടറി സനൂപിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്തു. പ്രതികൾ ഒളിവിൽ കഴിഞ്ഞ് തണ്ടിലെത്ത് നടത്തിയ തെളിവെടുപ്പിലാണ് 2 കത്തികൾ കണ്ടെത്തിയത്. 1-ാം പ്രതി നന്ദൻ, ഇന്നലെ പിടിയിലായ അഭിജിത്ത്, ശ്രീരാഗ്, സതീഷ് എന്നിവരെയാണ് തെളിവെടുപ്പിനെത്തിച്ചത്. കേസിലെ 4 പ്രതികളും റിമാൻഡിൽ. 44th വയലാർ രാമവർമ്മ മെമ്മോറിയൽ സാഹിത്യ അവാർഡ് ഏഴാച്ചേരി രാമചന്ദ്രന്. ഒരു വെർജീനിയൻ വെയിൽ കാലം എന്ന കൃതിക്കാണ് പുരസ്കാരം. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് നീതു ജോൺസൺ എന്ന പേരിലെ വ്യാജക്കത്തിൽ പോലീസ് കേസെടുത്തു. അനിലക്കര MLA പരാതിയിൽ വടക്കാഞ്ചേരി പോലീസാണ് കേസെടുത്തത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ കോവിഡ് ബാധിതർക്ക് ഭക്ഷണം ലഭിച്ചില്ലെന്ന് പരാതി. പ്രഭാത ഭക്ഷണം ഉച്ചയോടെ നൽകിയെന്നാരോപിച്ചാണ് കോവിഡ് ബാധിതരുടെ പ്രതിഷേധം. കുടുംബശ്രീ ഭക്ഷണ വിതരണ കരാർ ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമാണ് കാരണമെന്ന് അധികൃതർ. മദ്രാസിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചെന്ന് ഉത്തർപ്രദേശ് സർക്കാർ. പെൺകുട്ടിയുടെ കുടുംബത്തെ സ്വാധീനിച്ചെന്ന് സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പരാമർശം. കുടുംബാംഗങ്ങളുടെ മൊഴി അന്വേഷണ സംഘം വീണ്ടും രേഖപ്പെടുത്തും. തൃശൂരിലെ കോവിഡ് സെന്ററിൽ റിമാൻഡ് പ്രതി മരിച്ച സംഭവത്തിൽ 4 ജയിലുദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ്. പ്രതി ക്രൂരമർദ്ദനത്തിനിരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തിരുവനന്തപുരം സ്വദേശി ഷമീറിന്റെ ശരീരത്തിൽ 40-ലേറെ മുറിവുകൾ. വാരിയെല്ലും നെഞ്ചിലെ എല്ലുകളും ഒടിഞ്ഞു. പ്രതിക്ക് അപസ്മാരമുണ്ടായിരുന്നുവെന്നും ദേഹപരിശോധന നടത്തിയില്ലെന്നും ജയിൽ വകുപ്പ്.
എല്ലാ അധികാരവും മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിക്കുന്നതിനുള്ള നീക്കത്തെ ശക്തമായി എതിർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മന്ത്രിമാരെ നോക്കുകുത്തിയാക്കാൻ നീക്കം നടക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ട്രെയിനി എസ്ഐമാർക്ക് പ്രത്യേക പരിശീലനം നൽകാൻ തീരുമാനം. നടപടി കൊല്ലത്ത് വൃദ്ധനെ പോലീസ് മർദ്ദിച്ച പശ്ചാത്തലത്തിൽ. പരിശീലനം നൽകുക, അക്രമകാരികളെ അമിത ബലപ്രയോഗമില്ലാതെ നേരിടാൻ. മലപ്പുറം തിരൂരിലെ തുഞ്ചൻ പറമ്പിൽ ഈ വർഷം വിദ്യാരംഭമില്ല. തീരുമാനം കോവിഡ് പശ്ചാത്തലത്തിൽ. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിവരാറുള്ള തുഞ്ചൻ വിദ്യാരംഭം കലോത്സവവും ഉണ്ടാകില്ല. ഓൺലൈൻ വഴിയാകും ഇത്തവണ എഴുത്തിനിരുത്തുക. ഐടി വകുപ്പിലെ സ്വപ്ന സുരേഷിന്റെ നിയമനം തന്റെ അറിവോടെ അല്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി. വിവാദങ്ങൾ ഉണ്ടായപ്പോഴാണ് സ്വപ്നയുടെ നിയമനം അറിഞ്ഞത്. ഐടി വകുപ്പിലെ സ്വപ്നയുടെ നിയമനത്തിന് തന്റെ അനുമതി ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി. രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷം. കോവിഡ് ബാധിതരുടെ എണ്ണം 70 ലക്ഷം കടന്നു. 24 മണിക്കൂറിലെ 73,000 കോവിഡ് കേസുകൾ. 926 പുതിയ മരണം ഉൾപ്പെടെ രാജ്യത്ത് ആകെ മരിച്ചത് 174,016 പേർ. കോവിഡ് നിർണയിക്കാൻ രാജ്യത്ത് ഇന്നലെ 11,64,018 സാമ്പിളുകൾ പരീക്ഷിച്ചു. ഇതുവരെ നടത്തിയത് 8,57,98,698 സാമ്പിളുകൾ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി BJP അധ്യക്ഷൻ JP നദ്ദ പങ്കെടുക്കുന്ന പൊതുപരിപാടി ഞായറാഴ്ച. തെരഞ്ഞെടുപ്പ് റാലി നടക്കുന്നത് ഗയയിൽ. 3 ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഒക്ടോബർ 28. സ്ത്രീപീഡന കേസുകളിൽ സംസ്ഥാനങ്ങൾക്ക് മാർഗനിർദ്ദേശവുമായി കേന്ദ്രം. പരാതികൾ പരിശോധിച്ച് സമയബന്ധിതമായി നടപടിയെടുക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം. സംസ്ഥാനങ്ങൾക്ക് കത്തയച്ച് കേന്ദ്രം. രാജസ്ഥാനിൽ ക്ഷേത്രസ്ഥലം കയ്യേറിയെന്നാരോപിച്ച് പുരോഹിതനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പുരോഹിതന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ രാജസ്ഥാൻ സർക്കാർ സഹായധനം നൽകും. പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനയിൽ ഉൾപ്പെടുത്തി 1.5 ലക്ഷം രൂപയും നൽകും. കുടുംബത്തിലൊരാൾക്ക് ജോലി നൽകാനും തീരുമാനം. ലക്നൌവിൽ സ്ത്രീ സുരക്ഷ ചർച്ച ചെയ്യാൻ പഞ്ചാബ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം. പഞ്ചാബ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് യോഗം വിളിച്ചു ചേർത്തത്. ഈ മാസം 17 മുതൽ 25 വരെ പോലീസിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹായത്തോടെ പ്രത്യേക ബോധവത്കരണം നടത്തും. മഹാരാഷ്ട്രയിൽ 127 പോലീസുകാർക്ക് കൂടി കോവിഡ്. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച പോലീസുകാരുടെ എണ്ണം 24,862. സേനയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 259. കരിമ്പ് കർഷകർക്ക് വേണ്ടി പ്രധാനമന്ത്രിക്ക് കത്തയച്ച് കോൺഗ്രസ് MP പ്രതാപ് സിംഗ് ബജ്വ. കരിമ്പ് കർഷകർക്ക് കൃത്യമായ വേതനം സമയബന്ധിതമായി ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് കത്തിൽ ആവശ്യം. ജാർഖണ്ഡിൽ 17-കാരിയെ തോക്കു ചൂണ്ടി പീഡിപ്പിച്ച കേസിൽ 5 പേർ അറസ്റ്റിൽ. ജംഷഡ്പൂരിൽ സുഹൃത്തിനൊപ്പം സഞ്ചരിച്ച പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. ശങ്കർ തിയു, റോഷൻ കുജൂർ, സുരാജ് പത്രോ, സണ്ണി സോറൻ എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത്. രാജ്യത്തെ കള്ളനോട്ട് സംഘത്തിലെ 2 പേർ അറസ്റ്റിൽ. ഡൽഹി പോലീസിലെ പ്രത്യേക സെല്ലാണ് പ്രതികളെ പിടികൂടിയത്. ഇവരിൽ നിന്ന് 5 ലക്ഷം രൂപയുടെ കള്ളനോട്ട് പിടികൂടി. ജമ്മുകശ്മീരിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ 2 ഭീകരപ്രവർത്തകർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ലഷ്കർ ഇ തായിബ കമാൻഡർ സാഹിദ് നസീർ ഭട്ടാണെന്ന് തിരിച്ചറിഞ്ഞു. ഇവരിൽ നിന്ന് റൈഫിളുകളും മറ്റായുധങ്ങളും കണ്ടെത്തി. പുൽവാമ മേഖലയിലായിരുന്നു ഏറ്റുമുട്ടൽ. ഡൽഹിയിൽ 5 കിലോ ഹെറോയിനുമായി 2 പേർ അറസ്റ്റിൽ. 20 കോടി വില വരുന്ന മയക്കുമരുന്നാണ് ഇവരിൽ നിന്ന് കണ്ടെത്തിയത്. ഡൽഹി പ്രത്യേക പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ജമ്മുകശ്മീർ അതിർത്തിയിൽ വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ. വൈകിട്ട് 6 മണിയോടെ പൂഞ്ചിലെ മെന്തർ മേഖലയിലാണ് പാക് സൈന്യം വെടിയുതിർത്തത്. ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു. കർണാടകയിൽ വിദ്യാഗാമ എന്ന വിദ്യാരംഭം പരിപാടി മാറ്റിവെച്ചു. നടപടി കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ. തീരുമാനമെടുത്തത് വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സർക്കാരും സംയുക്തമായി. വായ്പാ മൊറട്ടോറിയം സംബന്ധിച്ച ഹർജികളിൽ കൂടുതൽ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ. 2 കോടിയിലധികമുള്ള വായ്പകൾക്ക് ഇളവുകൾ പരിഗണിക്കാനാകില്ല. സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്നതിനാണ് മുൻഗണനയെന്നും കേന്ദ്ര സർക്കാർ. കോടതിയിൽ പിഴപ്പലിശ ഒഴിവാക്കുന്നതല്ലാതെ മറ്റിളവുകൾ അപ്രസക്തമെന്നും കേന്ദ്രം. തെലങ്കാനയിലെ ഹുമയൂൺ നഗറിൽ അമ്മായിയമ്മയെ മർദ്ദിച്ച് മരുമകളും അമ്മയും. സംഭവം പുറത്തറിഞ്ഞത് CCTV ദൃശ്യങ്ങളിലൂടെ. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി പോലീസ്. അസമിലെ കാമാഖ്യ ക്ഷേത്രം നാളെ മുതൽ വിശ്വാസികൾക്കായി തുറക്കും. അമ്പലത്തിന്റെ ഗേറ്റുകൾ രാവിലെ 8 മുതൽ സൂര്യാസ്തമയം വരെ തുറക്കും. ശ്രീകോവിൽ അടഞ്ഞു തന്നെ കിടക്കും. വിശ്വാസികൾക്ക് വഴിപാടുകൾ നടത്താൻ സൌകര്യമൊരുക്കും. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മലയാളി വിദ്യാർത്ഥിനി ദേവികയുടെ ഗാനം. ഹിമാചൽ പ്രദേശിലെ നാടൻ പാട്ടാണ് ദേവിക ആലപിക്കുന്നത്. പാട്ടിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിനന്ദനവും ദേവികയെ തേടിയെത്തി.
ഉത്തർപ്രദേശ് വാരാണസിയിലെ മൊത്തക്കച്ചവട മാർക്കറ്റ് തുറക്കുന്നു. തീരുമാനം ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ. പൊതുജനങ്ങൾ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം. ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിലും മഞ്ഞുമൂടിയ ചമോലിയിലും ബ്രഹ്മകമൽ പൂവിട്ടു തുടങ്ങി. വർഷത്തിനൊരിക്കൽ മാത്രം പുഷ്പിക്കുന്ന ബ്രഹ്മകമൽ മേഖലയിൽ ആദ്യമായാണ് ഈ വർഷം പൂവിട്ടത്. ആമി കോണി ബാരറ്റിനെ അമേരിക്കൻ സുപ്രീംകോടതി ജഡ്ജിയായി നാമനിർദ്ദേശം ചെയ്തുകൊണ്ട് നടത്തിയ പരിപാടി കോവിഡ് വ്യാപനത്തിന് കാരണമായെന്ന് മുതിർന്ന ആരോഗ്യ വിദഗ്ധൻ ആന്റണി ഫൌജി. സെപ്റ്റംബർ 26 വൈറ്റ് ഹൌസിൽ നടന്ന പരിപാടിയിൽ ആളുകൾ കൂട്ടത്തോടെ പങ്കെടുത്തു. ആരും മാസ്ക് ധരിച്ചിരുന്നില്ലെന്നും ആന്റണി ഫൌജി. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനും തമ്മിലുള്ള രണ്ടാമത്തെ ടെലിവിഷൻ സംവാദം റദ്ദാക്കി. സംവാദം സംഘടിപ്പിക്കുന്ന കമ്മീഷനാണ് ഇക്കാര്യം അറിയിച്ചത്. സംവാദം വെർച്വലായാണ് നടക്കുകയെന്ന് കമ്മീഷൻ അറിയിച്ചിരുന്നുവെങ്കിലും ഡൊണാൾഡ് ട്രംപ് അതിനെതിരെ നിലപാടെടുത്തിരുന്നു. ഒക്ടോബർ 15 രണ്ടാമത്തെ സംവാദം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ പുനരാരംഭിക്കുന്നു. ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വൈറ്റ് ഹൌസിൽ ബാൽക്കണിയിൽ നിന്ന് ട്രംപ് അനുകൂലികളെ അഭിസംബോധന ചെയ്യും. ട്രംപിന്റെ തീരുമാനത്തെ വിമർശിച്ച് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡൻ. ബ്രിട്ടനിലെ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പാർലമെന്റിൽ നിയന്ത്രണങ്ങൾ വിശദീകരിക്കും. രണ്ടാംഘട്ട കോവിഡ് വ്യാപനം തടയാൻ കർശന നടപടി സ്വീകരിച്ചേക്കും. തുടർച്ചയായി മൂന്നാം ദിനവും കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യാതെ ഓസ്ട്രേലിയ. നിയന്ത്രണങ്ങൾ കർശനമാക്കിയത് രോഗവ്യാപനം പിടിച്ചുകെട്ടാൻ സഹായിച്ചതായി റിപ്പോർട്ട്. ഓസ്ട്രേലിയൻ സംസ്ഥാനമായ വിക്ടോറിയയിൽ 14 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഹോങ്കോങ്ങിൽ ജനാധിപത്യ പ്രക്ഷോഭകരെ രക്ഷപ്പെടാൻ സഹായിച്ച സംഘത്തെ അറസ്റ്റ് ചെയ്ത് പോലീസ്. ഇതുവരെ 12 ആക്ടിവിസ്റ്റുകളെ സംഘം തായ്വനിലേക്ക് രക്ഷപ്പെടാൻ സഹായിച്ചതായി റിപ്പോർട്ട്. സ്പീഡ് ബോട്ട് വഴിയാണ് സംഘം ആളുകളെ കടത്തിയിരുന്നതെന്ന് തായ്വൻ പോലീസ്. ഉത്തരകൊറിയയിൽ ഭരണത്തിലിരിക്കുന്ന കൊറിയൻ വർക്കേഴ്സ് പാർട്ടിയുടെ 75 വാർഷികത്തോടനുബന്ധിച്ച് വൻ സൈനിക പരേഡ് നടന്നതായി ദക്ഷിണ കൊറിയ. വാർഷികാഘോഷങ്ങളിൽ ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ലോകം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ദക്ഷിണ കൊറിയയുടെ അറിയിപ്പ്. ആയിരക്കണക്കിന് സൈനികർ പങ്കെടുത്ത പരേഡിൽ ഏറ്റവും പുതിയ സൈനിക ഉപകരണങ്ങളുടെ പ്രദർശനമുണ്ടായിരുന്നതായും റിപ്പോർട്ട്. പെറുവിൽ പ്രസിഡന്റ് മാർട്ടിൻ വിസ്കാരയ്ക്കെതിരെയുണ്ടായ അഴിമതി ആരോപണത്തിൽ അന്വേഷണം നടത്തുമെന്ന് പെറു സ്റ്റേറ്റ് പ്രോസിക്യൂട്ടേഴ്സ്. അടുത്ത വർഷം ജൂലൈയിൽ മാർട്ടിൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷമായിരിക്കും അന്വേഷണം നടത്തുക. ഇറാനിൽ കോവിഡ് നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്ക് ഉയർന്ന പിഴത്തുക ചുമത്തും. രാജ്യത്തെ പ്രതിദിന കോവിഡ് കണക്കുകൾ ഉയർന്നതിനെ തുടർന്നാണ് നടപടി. പ്രസിഡന്റ് ഹസൻ റുഹാനിയാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവിറക്കിയത്. രാഷ്ട്രീയ പ്രതിസന്ധിക്കിടെ പുതിയ സർക്കാർ രൂപീകരിക്കാൻ കിർഗിസ്ഥാൻ. പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള ചർച്ചകൾ പാർലമെന്റിൽ തുടങ്ങി. വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുന്ന വിഷയവും പരിഗണിക്കും. കോവിഡ് പ്രതിരോധത്തിനായി ഏർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണങ്ങൾ കിളവ് നൽകാൻ ജപ്പാൻ. വിയറ്റ്നാമിലേക്ക് വ്യാപാര സംബന്ധമായ യാത്രകൾക്ക് അനുമതി നൽകി. സാമ്പത്തിക മേഖല ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും സംയുക്തമായാണ് നിയന്ത്രണ ഇളവ് തീരുമാനിച്ചിരിക്കുന്നത്. US പൗരന്മാരോട് ജോ ബൈഡന് വോട്ട് രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രിറ്റ ത്യുൻബർഗ്. കാലാവസ്ഥാ മാറ്റം, പരിസ്ഥിതി വിഷയങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് നിർണായക പങ്കുണ്ടെന്ന് ഗ്രിറ്റ. വെടിനിർത്തൽ കരാറിന് സമ്മതിച്ച അർമീനിയയും അസർബൈജാനും. കരാർ നിലവിൽ വരുന്നത് ഇന്ന് അർദ്ധരാത്രി മുതൽ. തടവുകാരെയും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളും കൈമാറാൻ ധാരണ. ഇരുരാജ്യങ്ങൾക്കുമിടയിലുള്ള സമാധാന ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് റഷ്യ. അഫ്ഗാനിസ്ഥാനിലെ ഹെൽമറ്റ് പ്രവിശ്യയിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ 5 മരണം, 9 പേർക്ക് ഗുരുതര പരുക്ക്. റോഡിനരികെ സ്ഥാപിച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ചായിരുന്നു അപകടം. 2 സ്വിറ്റ്സർലൻഡ് പൌരന്മാർ മാലിയിൽ കൊല്ലപ്പെട്ട നിലയിൽ അൽഖായിദയുമായി ബന്ധപ്പെട്ട തീവ്രവാദ ഗ്രൂപ്പാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സ്വിറ്റ്സർലൻഡ് വിദേശകാര്യ മന്ത്രാലയം. പിടിയിലായ ഫ്രഞ്ച് പൌരനെ IS സംഘം ഇന്നലെ മോചിപ്പിച്ചിരുന്നു. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വീണ്ടും തീപിടുത്തം. അപകടത്തിൽ 4 മരണം. തീപിടുത്തമുണ്ടായത് ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ച്. നിരവധി പേർക്ക് ഗുരുതര പരുക്ക്. ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അവസരം സ്ഥിരപ്പെടുത്താനൊരുങ്ങി മൈക്രോസോഫ്റ്റ്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് വർക്ക് ഫ്രം ഹോം സൌകര്യമൊരുക്കിയ കമ്പനി താൽപര്യമുള്ള ജീവനക്കാർക്ക് അതേ സൌകര്യത്തിൽ തന്നെ തുടരാൻ അവസരം നൽകും. ഓഫീസുകൾ ഉടൻ തുറക്കില്ലെന്ന് അധികൃതർ. സൗദിയിൽ ആകെ കോവിഡ് മരണം 5000 കടന്നു. ഇന്ന് മാത്രം 22 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. പുതുതായി രോഗം സ്ഥിരീകരിച്ചത് 405 പേർക്ക്. 455 പേർ രാജ്യത്ത് രോഗമുക്തി നേടി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. പവന് 240 രൂപ വർദ്ധിച്ച് 37,800 രൂപയായി. ഗ്രാമിന് 30 രൂപ വർദ്ധിച്ച് 4,725 രൂപയായി.
ഐപിഎൽ പോരാട്ടത്തിൽ കിങ്സ് ഇലവൻ പഞ്ചാബിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് രണ്ട് റൺസ് ജയം. 165 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കിങ്സ് ഇലവൻ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ 162 റൺസ് എടുത്തു. 74 റൺസ് എടുത്ത കെ എൽ രാഹുലും 56 റൺസ് എടുത്ത മായങ്ക് അഗർവാളും ചേർന്ന് 115 റൺസിന്റെ ഓപ്പണിംഗ് വിക്കറ്റ് കൂട്ടുകെട്ടുണ്ടാക്കിയെങ്കിലും സ്പിന്നർമാരുടെ മികവാണ് കൊൽക്കത്തയെ വിജയത്തിൽ എത്തിച്ചത്. ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം പോളിഷ് കൗമാര താരം ഇഗ ഷ്യാംതെക്കിന്. ഫ്രഞ്ച് ഓപ്പൺ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് 19-കാരിയായ ഇഗ. ഫൈനലിൽ അമേരിക്കയുടെ സോഫിയ കെനഡി അട്ടിമറിച്ചാണ് ഇഗയുടെ കിരീട നേട്ടം. കന്നി ഗ്രാൻഡ്സ്ലാം കിരീടമാണ് പാരീസിൽ ഇഗ നേടിയത്. ഫ്രഞ്ച് ഓപ്പൺ നേടുന്ന ആദ്യ പോളിഷ് താരം എന്ന റെക്കോർഡും ഇഗയ്ക്ക് സ്വന്തമായി. നേരിട്ടുള്ള സെറ്റുകൾക്കാണ് നാലാം സീഡ് കെന്നിയെ അട്ടിമറിച്ചത്. സ്കോർ 6-4, 6-1. സിബി മലയിലിന്റെ പുതിയ ചിത്രം ഒരുങ്ങുന്നു. കോയിൻ മോഷൻ പിക്ചർ കമ്പനിയുടെ ബാനറിൽ രഞ്ജിത്തും പി എം ശശിധരനും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിൽ അഭിനയിക്കുന്നത് ആസിഫ് അലി, റോഷൻ മാത്യു, ശ്രീലക്ഷ്മി എന്നിവർ. മലയാള ചിത്രം ഹലാൽ ലവ് സ്റ്റോറിയിലെ ഗാനം പുറത്തിറങ്ങി. ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ച സക്കറിയ, ആഷിഖ് അബു ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 1310 പേർക്ക് കൂടി കോവിഡ്. 1062 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. 226 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 12127. നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്നവരെ രാജ്യദ്രോഹികളാക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ. പരാമർശം തിരുവനന്തപുരത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച കർഷക സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ. സിദ്ദിഖാപ്പിനെതിരായ നടപടി ഇതിന്റെ ഭാഗമെന്നും വിമർശനം. കേന്ദ്രത്തിന്റെ കർഷകദ്രോഹ നയങ്ങൾ പിൻവലിക്കണമെന്നും താരിഖ് അൻവർ. കൊല്ലത്തെന്നും 1000-ലധികം പേർക്ക് കോവിഡ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 1107 പേർക്ക്. സമ്പർക്കത്തിലൂടെ 1083 പേർക്ക് രോഗബാധ. ജില്ലയിൽ 2 കോവിഡ് മരണം കൂടി സ്ഥിരീകരിച്ചു. വേണാട് എക്സ്പ്രസിന്റെ മയ്യനാട് സ്റ്റോപ്പ് പിൻവലിച്ചതിൽ റെയിൽവേ പാസഞ്ചേഴ്സ് ആക്ഷൻ കൌൺസിലിന്റെ പ്രതിഷേധം. റെയിൽവേ സ്റ്റേഷനിലെ പരാതി ബുക്കിൽ പരാതി എഴുതിയായിരുന്നു പ്രതിഷേധം. പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് ആക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് കെ നജീമുദ്ദീൻ. കൊല്ലത്ത് അരിപ്പ ഭൂസമരം പരിഹരിക്കാമെന്ന സർക്കാർ വാഗ്ദാനം പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് റിലേ നിൽപ്പ് സമരം നടത്തി ആദിവാസി ദളിത് മുന്നേറ്റ സമിതി. പുല്ലലൂർ RD ഓഫീസിന് മുന്നിലായിരുന്നു സമരം. ഭൂമിയിൽ സമരക്കാർ നിർമ്മിച്ചെടുത്ത 10 ഏക്കറിലെ നെൽകൃഷി നിരോധിച്ച നടപടി പിൻവലിച്ച് കൃഷിഭൂമി വിട്ടുകൊടുക്കണമെന്ന ആവശ്യം. പത്തനംതിട്ട ജില്ലയിൽ 348 പേർക്ക് കോവിഡ്. 300 പേർക്കും രോഗം ബാധിച്ചത് സമ്പർക്കത്തിലൂടെ. ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 3144. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് 843 പേർക്ക് കൂടി കോവിഡ്. രോഗം ബാധിച്ചവരിൽ 8 ആരോഗ്യ പ്രവർത്തകരും 825 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. ആലപ്പുഴയിൽ അമിത വേഗതയിലെത്തിയ കാർ 3 വാഹനങ്ങളിലിടിച്ച് അപകടം. അപകടത്തിൽ ബൈക്കുകളും സ്കൂട്ടറും കാറും പൂർണ്ണമായി തകർന്നു. 2 പേർക്ക് ഗുരുതര പരുക്ക്. പരുക്കേറ്റവരെ പരുമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം ജില്ലയിൽ 523 പേർക്ക് കൂടി കോവിഡ്. 520 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 5298. കോട്ടയത്ത് കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് പരീക്ഷ. നിർദ്ദേശം ലംഘിച്ച് നടക്കുന്നത് CSI സഭയ്ക്ക് കീഴിലെ സ്കൂളിലേക്കുള്ള അധ്യാപക യോഗ്യതാ പരീക്ഷ. 300 പേരാണ് പരീക്ഷയിൽ പങ്കെടുത്തത്. ജില്ലാ കളക്ടറുടെ അനുമതിയോടെയാണ് പരീക്ഷയെന്ന് CSI സഭ. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ കല്ലാർകുട്ടി ഡാമിൽ മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് ഫിഷറീസ് വകുപ്പ്. പദ്ധതി മത്സ്യകർഷകർക്ക് ഗുണപ്രദമാകുമെന്ന് വിലയിരുത്തൽ. ഡാമിൽ നിക്ഷേപിച്ചത് 820,000 മത്സ്യക്കുഞ്ഞുങ്ങളെ. പദ്ധതി ഉദ്ഘാടനം ചെയ്ത് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR Biji. ഇടുക്കി ജില്ലയിൽ ഇന്ന് 139 പേർക്ക് കൂടി കോവിഡ്. 121 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. 38 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ആലുവ ജനറൽ മാർക്കറ്റ് അടച്ചു. ഒരാഴ്ചത്തേക്കാണ് മാർക്കറ്റ് അടച്ചത്. മാർക്കറ്റിനൊപ്പം സമാന്തര റോഡുകൾ അടച്ചതിൽ പ്രതിഷേധവുമായി വ്യാപാരികൾ. എറണാകുളം ചെറായി കുഴുപ്പിള്ളി ബീച്ച് റോഡിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പേർ കൂടി അറസ്റ്റിൽ. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7. കഴിഞ്ഞ 22-ന് കല്ലുമഠത്തിൽ പ്രണവിനെ ബീച്ച് റോഡിൽ വെച്ച് സംഘം മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. പ്രതികളിൽ ഒരാളുടെ കാമുകിയെ പ്രണവ് ശല്യം ചെയ്യുന്നുവെന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം. തൃശൂർ ജില്ലയിൽ 1208 പേർക്ക് കൂടി കോവിഡ്. ഇതുവരെ റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും ഉയർന്ന കണക്ക്. 1199 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 8929. പാലക്കാട് ജില്ലയിൽ 677 പേർക്ക് കൂടി കോവിഡ്. സമ്പർക്കത്തിലൂടെ 384 പേർക്ക് വൈറസ് ബാധ. 283 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല.
അട്ടപ്പാടി ഷോളയൂർ ബോഡിച്ചാള ഊരിൽ യുവതിക്ക് കുത്തേറ്റു. പരുക്കേറ്റ യുവതിയെ പെരിന്തൽമണ്ണ സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റി. ബോഡിച്ചാളയിലെ സ്വകാര്യ തോട്ടം തൊഴിലാളികളാണ് ആക്രമണത്തിന് പിന്നിലെന്ന ആരോപണം. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക പുരസ്കാരം മഹാകവി അക്കിത്തത്തിന് സമ്മാനിച്ചു. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ് കുമാർ എം പി അക്കിത്തത്തിന് പുരസ്കാരം സമർപ്പിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം ബാലചന്ദ്രൻ വടക്കേടത്ത്, കേരള സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗം ആലങ്കോട് ലീലാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മലപ്പുറം തിരൂരിൽ രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വെട്ടേറ്റ് മരിച്ചത് കൂട്ടായി സ്വദേശി യാസിർ അറാഫത്ത്. പരുക്കേറ്റ രണ്ടുപേർ ചികിത്സയിൽ. ഏറ്റുമുട്ടിയത് അയൽവാസികളായ സംഘങ്ങളെന്ന് പോലീസ്. ഒരാൾ കസ്റ്റഡിയിൽ. സംഘർഷം ഒഴിവാക്കാൻ കൂടുതൽ പോലീസ് വിന്യാസം. മലപ്പുറത്ത് ഇന്ന് 1632 പേർക്ക് കോവിഡ്. 1580 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗമുക്തി. 26 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. തിരൂർ സ്റ്റേഡിയം അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ പയ്യനങ്കാടി. കോടികൾ ചെലവഴിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയം ചുരുങ്ങിയ കാലം കൊണ്ട് തകരാൻ ഗുണനിലവാരമില്ലാത്തത് മൂലമെന്ന് ആരോപണം. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 1205 പേർക്ക് കൂടി കോവിഡ്. 1158 പേർക്കും രോഗം ബാധിച്ചത് സമ്പർക്കത്തിലൂടെ. രോഗം സ്ഥിരീകരിച്ചവരിൽ 13 ആരോഗ്യ പ്രവർത്തകരും. ചികിത്സയിലുള്ളവരുടെ എണ്ണം 10937. കോഴിക്കോട് കണ്ടെയ്ൻമെന്റ് സോണിൽ കടകൾ തുറക്കാൻ ശ്രമം. കടകൾ തുറക്കാൻ ശ്രമിച്ച വ്യാപാരികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 8 പേരെയാണ് കോഴിക്കോട് ടൌൺ പോലീസ് സിഐ ഉമേഷിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത്. വയനാട് ജില്ലയിൽ ഇന്ന് 187 പേർക്ക് കോവിഡ്. 179 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 4832. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് 539 പേർക്ക് കൂടി കോവിഡ്. 517 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. 298 പേർക്ക് രോഗമുക്തി. കാസർഗോഡ് മഞ്ഞം പൊതിക്കുന്നതിന്റെ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്താൻ 5 രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതി. നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം കാഞ്ഞങ്ങാട് അജാനൂർ പഞ്ചായത്ത് ബല്ല വില്ലേജിൽ ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ മുഖാന്തരം പദ്ധതി അനുമതിക്ക് സമർപ്പിച്ചത് മന്ത്രി ചന്ദ്രശേഖർ. ഹത്രാസിൽ ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ദളിത് യുവതിയുടെ അമ്മയെ യു പി പോലീസ് മൃഗീയമായി ആക്രമിക്കുന്നുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. യഥാർത്ഥ വീഡിയോയിലുള്ളത് ഹംറിപ്പൂരിലെ അംബേദ്കർ നഗർ പ്രദേശത്തു നിന്നുള്ള സ്ത്രീയാണ്. ലോക്ഡൌൺ കാലത്ത് ഇവർ രഹസ്യമായി കട തുറക്കുകയും കച്ചവടം നടത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് വ്യാജ തലക്കെട്ടോട് പ്രചരിക്കുന്നത്. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ കോവിഡ് വാക്സിൻ സുരക്ഷിതമാണെന്ന് തന്റെ ട്വിറ്ററിൽ കുറിച്ചുവെന്ന് പ്രചരിക്കുന്ന ട്വീറ്റുകൾ വ്യാജം. പ്രചരിക്കുന്ന ട്വീറ്റിൽ ഉള്ള തീയതിയിൽ താൻ കോവിഡ് ബാധിതനാണെന്നുള്ള വിവരം മാത്രമാണ് പ്രസിഡന്റ് തന്റെ അക്കൌണ്ടിലൂടെ പങ്കുവച്ചത്. തൃശൂരിൽ കൊല്ലപ്പെട്ട സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറി പി യു സനൂപിന്റെ സ്വത്തുവകകൾ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. ഇതിന്റെ വസ്തുതകൾ അന്വേഷിക്കുകയാണ് ഫാക്ട് ചെക്കിൽ വീണ. കൊലപാതകങ്ങൾക്ക് രാഷ്ട്രീയ പിൻബലം കൂടി കൈവരുമ്പോൾ അത് സാധാരണക്കാരിൽ ഉണ്ടാക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. കേരളത്തിൽ മനസാക്ഷിയുള്ളവർ അത് അവസാനമായി അനുഭവിച്ചത് ഇക്കഴിഞ്ഞ 4 തൃശൂരിൽ സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറി പി യു സനൂപ് കൊല്ലപ്പെട്ടപ്പോൾ. ആ കൊലപാതകത്തിന് പിന്നാലെ ഹൃദയമുള്ളവരെ ഏറെ നോവിച്ചത് ഒരു വാട്സപ്പ് സ്റ്റാറ്റസാണ്. സനൂപിന്റെ വീട് ആരോരുമില്ലാത്ത ഒരാൾക്കാണെന്നും ബാങ്ക് നിക്ഷേപം 1,000 കുഞ്ഞുമോൾക്കാണെന്നുമാണ് ആ പോസ്റ്റിലുള്ളത്. എന്നാൽ ഇത് വ്യാജമായിരുന്നുവെന്ന് എത്ര പേർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? സനൂപിനെ നേരിട്ടറിയുന്നവർ ആരും ഈ മെസ്സേജ് അയക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്തിട്ടില്ല. കാരണം സ്വന്തമായി വീടോ സ്വത്തോ ഇൻഷുറൻസോ ഇല്ലാത്ത ആളാണ് സനൂപെന്ന് അവർക്കറിയാം. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ മരിച്ച സനൂപ് വളർന്നതും പഠിച്ചതും അമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ്. സത്യത്തിൽ അടിസ്ഥാനരഹിതമായ വ്യാജ വാർത്തയായിരുന്നു അത്. സനൂപിനെ സ്വന്തമായി ഭൂമിയോ അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനൊരു നോമിനി വെച്ചിട്ടുള്ള അക്കൗണ്ടോ ഇൻഷുറൻസോ ഇല്ല. ഈ പറയുന്ന പേരുകാരെല്ലാം ആ കോളനിയിലെ താമസക്കാരെയല്ല. അവിടെ ഒരു വേലായുധേട്ടനുണ്ട്, കുഞ്ഞൻ വേലായുധം എന്ന് പറയുന്ന ഒരു വേലായുധേട്ടൻ മാത്രമാണ് ഉള്ളത്. ആ വേലായുധേട്ടന്റെ പേരിൽ ഇങ്ങനെ ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല, അത്തരം കാര്യങ്ങളുമില്ല. നിലയ്ക്കാത്ത രാഷ്ട്രീയ കൊലപാതകങ്ങൾ, മരിച്ചു കഴിഞ്ഞും അസത്യപ്രചാരണങ്ങൾ കൊണ്ട് റീത്ത് വെക്കുന്ന വ്യാജന്മാർ, കേരളം വേറെ ലെവലാണ്. കർണാടക
കർണാടകയിൽ 10,517 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിലെ മരിച്ചത് 102 പേർ. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 569,000 കടന്നു. കോവിഡ് വാറിയർ പതക്കം പണം നൽകി വാങ്ങണമെന്ന DGP സർക്കുലറിൽ അതൃപ്തിയുമായി ബറ്റാലിയൻ കമാൻഡന്റ്. 100 രൂപ നൽകി ആരും പതക്കം വാങ്ങാൻ തയ്യാറല്ലെന്ന് KP3 ബറ്റാലിയൻ കമാൻഡന്റ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കമാൻഡന്റ് പോലീസ് മേധാവിക്ക് കത്തു നൽകി. പാലക്കാട് ജില്ലയിലെ പോത്തുണ്ടി ഡാം നാളെ തുറക്കാൻ സാധ്യത. ഡാമിലെ ജലനിരപ്പ് ഇന്ന് 106.77 മീറ്റർ എത്തിയ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ രാത്രിയും മഴ തുടർന്നാൽ നീരൊഴുക്ക് കൂടാനും ജലനിരപ്പ് ഉയരാനും സാധ്യതയുള്ളതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ നാളെ രാവിലെ തുറക്കേണ്ടിവരുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. രണ്ടാം ഊഴത്തിന്റെ തിരക്കഥ MT വാസുദേവൻ നായർക്ക് തിരിച്ചു നൽകി സംവിധായകൻ ശ്രീകുമാർ മേനോൻ. തിരക്കഥ കൈമാറിയ വിവരം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ശ്രീകുമാർ മേനോൻ അറിയിച്ചത്. സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണം ഉന്നതരിലേക്കാണ് നീങ്ങുന്നതെന്ന് കസ്റ്റംസ് ഹൈക്കോടതിയിൽ പരാമർശം. മൊഴിപ്പകർപ്പ് ആവശ്യപ്പെട്ട് സ്വപ്ന സുരേഷ് നൽകിയ ഹർജിയെ എതിർത്ത്. കസ്റ്റംസ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ മൊഴിപ്പകർപ്പ് സ്വപ്നയ്ക്ക് നൽകാൻ കഴിയില്ലെന്നും കസ്റ്റംസ്. +90 മൈ ട്യൂഷൻ ആപ്പ്. 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ.